ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാക്സബിലേക്ക് സ്വാഗതം. രണ്ട് കോളേജുകളിലായി പോവുകയും അതിനിടയിൽ 10 മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്ര വേണ്ടി വരികയും ചെയ്തപ്പോൾ അപൂർവമായി മാത്രം കാമുകിയെ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു ചൈനീസ് യുവാവിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം കണ്ടുകൊണ്ട് അവിടെയും ഇവിടെയും ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ആ സ്വപ്നമാണ് ഇന്ന് ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച സൂം എന്ന ആപ്ലിക്കേഷൻ്റെ തുടക്കം. ഫാക്സബിൽ നമ്മൾ ഇന്ന് സൂം എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായി വന്നതിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫാക്സബിലേക്ക് സ്വാഗതം. ചൈനക്കാരനായ ഒരു യുവാവ് കോളേജ് കഴിഞ്ഞപ്പോൾ ബിൽഗേറ്റ്സിൻ്റെ ഒരു പ്രസംഗം കേട്ട ആ യുവാവിന് അമേരിക്ക ഒരു വലിയ സ്വപ്നമായി മാറി. 2 വർഷത്തിനിടയിൽ 8 തവണയാണ് വിസയ്ക്കുള്ള അപേക്ഷ അമേരിക്ക നിരസിച്ചത്. 9ാമത്തെ തവണ പക്ഷേ സ്വപ്നം സഫലമായി. സിലിക്കൺ വാലിയിലെത്തി. വീഡിയോ കോൺഫറൻസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വെബ്ഡെക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഭാഗമായി ആ യുവാവ്. ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതിനാൽ സംസാരം കുറവായിരുന്നു. കോഡിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. വെബ്ബെക്സിനെ സിസ്കോ മേടിച്ചപ്പോൾ വെബ്ബെക്സിൻ്റെ തലവനായി ആ യുവാവ് മാറി. നമ്മൾ പറയുന്നത് സൂം എന്ന കമ്പനിയുടെ സ്ഥാപക CEO എറിക് യുവാനെ കുറിച്ചാണ്. വെബ്ബെക്സിൻ്റെ തലവനായിരുന്നെങ്കിലും പണ്ട് ട്രെയിനിൽ വെച്ച് കണ്ട സ്വപ്നം ഇവിടെ സാധ്യമാകില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതിന് ചിറകുകൾ നൽകാൻ അദ്ദേഹം സിസ്കോ വിട്ടിറങ്ങി. 2011ലായിരുന്നു അദ്ദേഹം ജോലി രാജിവെച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. കൂടെ ഇറങ്ങി വന്ന 40 സഹപ്രവർത്തകർക്കൊപ്പം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയ മൂലധനം കൊണ്ട് പുതിയൊരു കമ്പനി അദ്ദേഹം ആരംഭിച്ചു. 2012ൽ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാഫല്യമായ ഒരു വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ അദ്ദേഹം പുറത്തിറക്കി. സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകളെല്ലാം പക്ഷേ ഈ സമയത്ത് നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത്. പഴയ കാമുകി അഥവാ ഇപ്പോഴത്തെ ഭാര്യ പോലും ജോലി ഉപേക്ഷിച്ച് ഈ ആപ്ലിക്കേഷന് പിന്നാലെ പ്രവർത്തിക്കുന്ന ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തു. എങ്കിലും പഴയ സ്വപ്നത്തിൽ തന്നെ ആ യുവാവ് ഉറച്ചു നിന്നു. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്തു. 8 വർഷത്തെ കഠിന പ്രയത്നത്തിൽ കമ്പനി വളർന്നു, വലുതായി. യഥാർത്ഥ വിജയം പക്ഷേ ഇപ്പോഴും കമ്പനിയെ തേടി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആ യുവാവ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. 2020 മാർച്ച് മാസത്തിൽ കോവിഡിനെ തുടർന്ന് രാജ്യങ്ങൾ ഓരോന്നായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ആളുകൾ വീട്ടിലിരുന്ന് പണിയെടുക്കാൻ തുടങ്ങി. വീഡിയോ കോൺഫറൻസിംഗ് അകലങ്ങളിലും മനുഷ്യനെ അടുപ്പിച്ചു നിർത്തുന്ന അഭയമായി. മാർച്ച് 23 UKയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് മാത്രം 21 ലക്ഷം ആളുകളാണ് എറിക് യുവാൻ്റെ സൂം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. ആദ്യമായി ടിക്ടോക്കിനെയും ഫേസ്ബുക്കിനെയും ഈ ആപ്ലിക്കേഷൻ പിന്തള്ളി. 3 മാസം കൊണ്ട് 49-കാരനായ എറിക് യുവാൻ്റെ ആസ്തി ഇരട്ടിയായി. അന്ന് വരെ ലോകത്തെ 500 ധനവാന്മാരുടെ ലിസ്റ്റിൽ ഒരിക്കൽ പോലും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് 192nd സ്ഥാനത്തേക്ക് വന്നു. പണ്ട് ട്രെയിൻ യാത്രയിൽ കണ്ടൊരു സ്വപ്നം കൊറോണ കാലത്ത് ലോകത്തിൻ്റെ മുഴുവൻ ആശ്വാസമായി മാറി. പണക്കാരെല്ലാം പാവപ്പെട്ടവരായപ്പോൾ, മിക്ക മുതലാളിമാരും പാപ്പരായപ്പോൾ സ്വന്തം സ്വപ്നത്തിനു വേണ്ടി പണിയെടുത്ത എറിക് യുവാൻ വളർന്നു വലുതായി. ഈ ഇടയ്ക്ക് ഒരു മാധ്യമം അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. ഞാൻ 20കളിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ തുള്ളിച്ചാടിയേനെ. എന്നാൽ ഇപ്പോൾ പണം എനിക്ക് സന്തോഷങ്ങളൊന്നും തരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ലോകം വീട്ടിലിരുന്ന് പണിയെടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. 2 തവണ മാത്രം ബിസിനസ് ട്രിപ്പുകൾ നടത്തുന്ന, എല്ലാ യാത്രകളുടെയും ആവശ്യം സ്വന്തം ആപ്ലിക്കേഷൻ വഴി സാധ്യമാക്കുന്ന ആ മനുഷ്യൻ വിമാനയാത്രകൾ കുറയ്ക്കുന്നതിന് പറഞ്ഞ കാരണം കാലാവസ്ഥാ വ്യതിയാനമായിരുന്നു. അദ്ദേഹം തികഞ്ഞ ഒരു പ്രകൃതിസ്നേഹി കൂടെയാണെന്ന് ഇതിനു മുൻപും പല പ്രാവശ്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്. 2035 നിങ്ങൾ സൂമിനിടയിൽ ഒരു കാപ്പി കുടിക്കാൻ എടുക്കുമ്പോൾ ഒരു ബട്ടൺ തെളിയും. അത് ഉപയോഗിച്ചാൽ കൂടെ നിങ്ങളുടെ വീഡിയോ കോൺഫറൻസിലുള്ള എല്ലാവർക്കും കാപ്പി ലഭിക്കും. അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ ഇനിയും അറിയണമെന്നാണ് എറിക് യുവാൻ്റെ ആഗ്രഹം. തൻ്റെ ആപ്ലിക്കേഷൻ ഒരിക്കലും പരിമിതമായി പോകരുത്. ഇനിയും അതിലേക്ക് മാറ്റങ്ങൾ വരണം. ഈ ലോകത്തിനെ കൂടുതൽ കണക്റ്റഡ് ആക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ചിലരുടെ വിചിത്രമായ സ്വപ്നങ്ങളില്ലായിരുന്നെങ്കിൽ, അവർ ആ സ്വപ്നത്തെ അതിതീവ്രമായി പിന്തുടർന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര നിസ്സഹായമായി പോകുമെന്ന് എറിക് യുവാൻ്റെ ജീവിതകഥ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. സൂമിൻ്റെ സ്ഥാപകൻ എറിക് യുവാൻ്റെ ജീവിതമാണ് നമ്മളിപ്പോൾ ഫാക്സബിലൂടെ അറിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.